പ്രിയ കുട്ടികളെ, ഒരു ചെറിയ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ പഠിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാനും ശരിയായ ബോധ്യങ്ങൾ ഞങ്ങളെ രൂപീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ, മാതാവേ, മാതൃസേ, പിതാവേ, സകല വിഷയത്തിലെ ഞങ്ങൾക്ക് വേണ്ടി മാതൃസ്വയം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യപിതാമതരം പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കാണുകയുണ്ടായി അനുരഞ്ജന കൂദാശ, രോഗീ ലേപനം എന്നീ കൂദാശകൾ സവിശേഷമാം വിധം പാപമോചനവും സൗഖ്യവും നൽകുന്നു. അതിനാൽ അവയെ സൗഖ്യദായക കൂദാശകൾ എന്ന് വിളിക്കുന്നു. പാപങ്ങളിൽ നിന്ന് മോചനവും വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ ആവശ്യമായ ശക്തിയും നൽകി ദൈവത്തോടും സഹോദരോടും നമ്മെ രമ്യപ്പെടുത്തുന്ന കൂദാശയാണ് അനുരഞ്ജന കൂദാശ എന്ന് നാം കണ്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ പോകുന്നത് രോഗീ ലേപനം എന്ന കൂദാശയെക്കുറിച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:35 തിരുവചനത്തിൽ പറയുന്നത് പോലെ, ഈശോ തൻ്റെ പരസ്യ ജീവിത കാലത്ത് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും പശ്ചാത്താപത്തോടെ തന്നെ സമീപിച്ച പാപികൾക്ക് പാപമോചനവും വിശ്വാസത്തോടെ സമീപിച്ച രോഗികൾക്ക് രോഗസൗഖ്യവും നൽകുന്നതായി നാം കാണുന്നു. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പരദീസായുടെ എല്ലാ സൗഭാഗ്യത്തിലൂടെ ഒട്ടുമാണ്. എല്ലാ സൗഭാഗ്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തെ അവർക്ക് നേർക്കുനേർ കാണാമായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നോടുകൂടി അവൻ്റെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും രോഗങ്ങളും എല്ലാം കടന്നു വന്നു. ഉൽപ്പത്തി പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ലോകത്തിലേക്ക് വേദനയും ദുരിതവും രോഗവും ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളും എല്ലാം കടന്നു വന്നത്. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, പലപ്പോഴും വേദന അല്ലെങ്കിൽ തകർച്ച, രോഗം, അപകടം ഇതൊക്കെ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ്, ഒരു അവസരമായിട്ടാണ് പലർക്കും അനുഭവപ്പെടുന്നത്, അനുഭവപ്പെടേണ്ടത്. ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ, പ്രതാപമുള്ളപ്പോൾ ദൈവത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ പ്രാർത്ഥിക്കാതെ തന്നിഷ്ടപ്രകാരം പാപകരമായ ജീവിതം നയിക്കുന്ന വ്യക്തികൾ പോലും എന്തെങ്കിലുമൊക്കെ ഒരു തകർച്ചയോ രോഗമോ അപകടമോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനുമുള്ള ഒരു അവസരമായിട്ട് അവർക്ക് മാറുന്നത് നാം നമ്മുടെ ചുറ്റും പലപ്പോഴും കാണുന്ന കാര്യങ്ങളാണ്. ദൈവം സൗഖ്യദായകനാണ്. രോഗാവസ്ഥയിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു തകർച്ചയുടെ, കഷ്ടപ്പാടിൻ്റെ, വേദനയുടെ അവസരത്തിൽ നമ്മൾ അഭയവും പ്രാപിക്കേണ്ടത് നമ്മുടെ ദൈവത്തിലാണ്, അല്ലാതെ മറ്റൊരിടത്തുമല്ല. അല്പം കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ, നമുക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ നമ്മുടെ ഇടവക ദേവാലയത്തിൽ പോയി ഈശോയുടെ മുമ്പിൽ ഒരു കുറച്ച് സമയം ചെലവഴിച്ച് നമ്മുടെ മനസ്സ് തുറന്ന് ഈശോയിൽ നിന്നും ശക്തി സംഭരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആധ്യാത്മിക വളർച്ചയിലേക്ക് നാം ഉയരേണ്ടിയിരിക്കുന്നു. വിശുദ്ധ യാക്കോബ് ശ്ലീഹ 5:14-15 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. രോഗീ ലേപനം എന്ന കൂദാശയെക്കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ പാപമോചനവും രോഗസൗഖ്യവും നൽകി നമ്മുടെ ആത്മശരീരങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന കൂദാശയാണ് എന്ന് കാണാവുന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നൽകി നമ്മുടെ ആത്മാവിന് സൗഖ്യം ലഭിക്കുന്നു. അതുപോലെ തന്നെ ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ നമ്മുടെ ശാരീരികമായ രോഗങ്ങളും മാറി സൗഖ്യം ലഭിക്കുന്നു. ശാരീരിക സൗഖ്യമല്ല ഈശോയുടെ തിരുവിഷ്ടമെങ്കിൽ ഈ വേദനകളും ദുഃഖങ്ങളും ഒക്കെ, കഷ്ടപ്പാടുകളും ഒക്കെ സൗമനസ്യത്തോടെ സഹിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഈശോയുടെ സന്നിധിയിലേക്ക് യാത്രയാകുന്നതിന് വേണ്ട കൃപാവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഗുരുതരമായ രോഗാവസ്ഥയിലാണ് സാധാരണഗതിയിൽ ഈ കുദാശ സ്വീകരിക്കുന്നത്. ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ ഒന്നിൽ കൂടുതൽ അവസരങ്ങളിൽ രോഗിലേപനം എന്ന കുദാശ സ്വീകരിക്കാവുന്നതാണ്. നമുക്ക് രോഗിലേപനം എന്ന കുദാശ എങ്ങനെയാണ് പരികർമ്മം ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം.
മാമോദിസ വഴി തന്റെ മരണത്തിലും ഉത്ഥാനത്തിലും നമ്മെ പങ്കാളിയാക്കി മിശിഹ നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാർമികൻ രോഗിയുടെ മുറിയിൽ വിശുദ്ധ ജലം തളിക്കുന്നു. കാറാസൂസ പ്രാർത്ഥന വരെ വിശ്വകുർബാനയിലെ ക്രമമാണ് പാലിക്കുന്നത്. തുടർന്ന് രോഗി ലേപനത്തിലുള്ള തൈലം വെഞ്ചരിക്കുന്നു. ഈ ലേപനം വഴി വേദനകൾ കുറയുകയും ക്ലേശങ്ങൾ അകലുകയും മുറിവുകൾ ഉണങ്ങുകയും ആത്മാവിനും ശരീരത്തിനും സൗഖ്യം ലഭിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ടാണ് തൈലം വെഞ്ചരിക്കുന്നത്. തുടർന്ന് രോഗിയുടെ മേൽ വലതുകരം നീട്ടി കമഴ്ത്തി പിടിച്ചുകൊണ്ട് ആശീർവാദ പ്രാർത്ഥന ചൊല്ലുന്നു. തുടർന്ന് വരുന്ന തൈലം പൂശൽ പ്രാർത്ഥനയിൽ പാപമോചനത്തിനായും ആത്മശരീരങ്ങളുടെ സൗഖ്യത്തിനായും പ്രാർത്ഥിക്കുന്നു. നെറ്റിയിലും കണ്ണുകളിലും ചെവികളിലും അധരങ്ങളിലും കൈകളിലും കാലുകളിലും തൈലം പൂശിക്കൊണ്ട് ആ അവയവങ്ങൾ വഴി വന്നുപോയ തെറ്റുകൾ ദൈവം ക്ഷമിക്കുന്നതിനായി ദൈവത്തിൻ്റെ കാരുണ്യം യാചിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ലേപനകർമ്മത്തിന് ശേഷം ഹൃദയം തകർന്നവരെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു എന്ന് തുടങ്ങുന്ന ഗീതം ആലപിക്കുന്നു. അനുരഞ്ജന കാറോസൂസ ചൊല്ലി സമൂഹം രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് രോഗിക്ക് വിശുദ്ധകുർബാന നൽകുന്നു. പാപികൾക്ക് മോചനവും രോഗികൾക്ക് സൗഖ്യവും ക്ലേശർക്ക് ആശ്വാസം നൽകുവാൻ പ്രിയപുത്രനെ അയച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടും രോഗിക്ക് ആത്മീയവും ശാരീരികവുമായി സ്വാന്തനം നൽകിയതിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടും കാർമികൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും മാറിയേശോ പിതാവിൻ്റെയും നമ്മുടെ പിതാവായ തോമാസ് ലീഹായുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ സഹായം രോഗിക്കായിട്ട് യാചിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വൈദികൻ രോഗിയെയും സമൂഹത്തെയും ആശീർവദിക്കുന്നു. രോഗിയെ കുരിശ് മുത്തിക്കുന്നു. ഇതാണ് രോഗീലേപനം നഗുദാശയുടെ കർമ്മം അനുഷ്ഠിക്കുന്ന രീതി എന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിനും ശരീരത്തിനും സൗഖ്യം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാപരം നമ്മിലേക്ക് ഒഴുകുന്ന ഈ കൂതാഴ്ച ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് സന്നദ്ധരാവാം. അത് നമ്മുടെ ആത്മാവിൻ്റെ സൗഖ്യത്തിന് വളരെ പ്രയോജനപ്രദമാണ്, വിശുദ്ധീകരണത്തിന് നല്ലതാണ്. ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ നമ്മുടെ ശാരീരിക രോഗങ്ങളും മാറും. അല്ല, ശാരീരിക രോഗം സൗഖ്യമല്ല ഈശോ ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ ഈ ലോകത്തിലെ കെട്ടുപാടുകളിൽ നിന്നും വേദനകളിൽ നിന്നും എല്ലാം വളരെ സൗമ്യത്തോടെ ശാന്തതയോടെ വേർപിരിഞ്ഞ് ഈശോയുടെ പക്കലേക്ക് യാത്രയാകുന്നതിന് നമ്മെ തയ്യാറാക്കുന്ന ഉദാശയുമാണ് രോഗീലേപനം. ഈ പാഠത്തിൽ നിന്നുള്ള പ്രവർത്തനമായിട്ട് പാഠത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. രോഗീലേപന കൂദാശ എന്താണെന്ന് വിശദീകരിക്കുക. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രോഗീലേപന കൂദാശ എന്താണെന്ന് വിശദീകരിക്കുക. ലോഗോസിൻ്റെ ആൻസറും ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കുക. ക്ലാസ് എല്ലാവരും ശ്രദ്ധാപൂർവം അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം പാഠപുസ്തകം നന്നായി വായിച്ച് കാര്യങ്ങൾ കൂടുതൽ വിശദമായി മനസ്സിലാക്കുക. നമ്മൾ ക്രിസ്മസിനായിട്ട് ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ. നേരത്തെ പല പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഈശോ ഉണ്ണീശോ ആയിരം ആയിരം പുൽക്കൂടുകളിൽ പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ പിറക്കുന്നില്ല എങ്കിൽ നമുക്കത് അർത്ഥശൂന്യമാണ്, യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ ഈശോയ്ക്കായിട്ട് നമ്മുടെ ഹൃദയം ആത്മാവ് നമുക്കൊരുക്കാം. ചെറിയ ചെറിയ ഭാവമാലിന്യങ്ങൾ പോലും കുമ്പസാരം എന്ന കൂതാശയിലൂടെ കഴുകിക്കളഞ്ഞ് ഈശോയ്ക്ക് പിറക്കാൻ പറ്റുന്ന ഒരു ഹൃദയമായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്ക് മാറ്റാം. ഈശോ നമ്മളെല്ലാവരിലും വന്ന് സന്തോഷത്തോടെ പിറക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ആധ്യാത്മിക വിശദീകരണത്തിന് ഉണ്ണീശോയെ സ്വന്തമാക്കുന്ന ഒരു അനുഭവമായിട്ട് നമ്മുടെ ക്രിസ്മസ് മാറട്ടെ. എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും, കുട്ടികൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ അവസരമാണല്ലോ ക്രിസ്മസ്. എല്ലാ കുട്ടികൾക്കും ക്രിസ്മസിൻ്റേതായുള്ള എല്ലാ മംഗളങ്ങളും ദൈവാനു ഉണ്ണീശോയുടെ പ്രത്യേക അനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. ഉണ്ണീശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.